നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെയും ആവേശത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മാധ്യമ പഠനമാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞ് വരവേ മാധ്യമങ്ങൾ തന്നെയും ഇവിടെ നടക്കുന്ന വളരെ നിഗൂഢമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. അത് ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞ് വരവേയാണത് പറഞ്ഞത്. തീർച്ചയായും നമുക്ക് അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും നമ്മുടെ പോലീസ് സേന കുറ്റമറ്റതായിട്ടാണ് ലോകമെങ്ങും അറിയപ്പെടുന്നത്. അതെ, പലപ്പോഴും നമുക്കെതിരെ അഭിപ്രായങ്ങളുണ്ടാവും. ലോകത്ത് വളരെ പേരുകേട്ട ഒരു പോലീസ് സേനയാണ് കേരളത്തിനുള്ളത്, അല്ല ഇന്ത്യക്കുള്ളത്. കേരളത്തിനല്ല, ഇന്ത്യക്കുള്ളത്. നമ്മുടെ ഭരണമാണ് ജനാധിപത്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് ബുദ്ധിജീവികളൊക്കെ തലങ്ങും വിലങ്ങും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 1960s വരെ കാണാതിരുന്ന ശക്തമായൊരു ഭീകര പ്രവർത്തനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പറയൂ സ്വാമിജി. അതിൽ നമ്മൾ പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം രൂപാന്തരപ്പെട്ടു വരുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഉറങ്ങുന്നു. കൃത്യമായി ഓരോ വ്യക്തിയെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും നമ്മുടെ IB ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് കൃത്യമായ ഫയലുണ്ട്, കോൺഫിഡൻഷ്യൽ ഫയലുണ്ട്. ഒരു മന്ത്രിസഭയ്ക്കകത്ത് മന്ത്രിയായിരിക്കുമ്പോൾ പോലും അയാളെ ഒബ്സർവ് ചെയ്യുവാനും അയാളുടെ നീക്കങ്ങളെ നോക്കുവാനും അത് രാഷ്ട്ര താല്പര്യത്തിന് വിരുദ്ധമാകുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കേണ്ടിടത്ത് വെച്ച് നിയന്ത്രിക്കുവാനും ശക്തമാകുന്ന ഒരു ഇൻ്റലിജൻസ് വിഭാഗം നമ്മുടെ രാഷ്ട്രത്തിലുണ്ട് എന്ന കാര്യം സംശയമില്ല. സംശയമില്ല. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ വഴിവിട്ട് നിങ്ങൾ സംഭാഷണം ചെയ്താൽ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ ശരിയല്ല എന്ന് തോന്നിയാൽ നിങ്ങളെ പിന്തുടരാനും വേണ്ട സമയത്ത് ബുക്ക് ചെയ്യുവാനും അവർക്ക് കഴിയുമെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതെ. ഒന്നവർ കോടികൾ രാഷ്ട്രം ചെലവഴിച്ചാണ് അവരുടെ ട്രെയിനിങ് നിർവഹിച്ചിരിക്കുന്നത്, അല്ല സാധാരണക്കാരനല്ല ഈ സഞ്ചരിക്കുന്നത്. പക്ഷെ നമ്മുടെ നീതിന്യായ വിഭാഗങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുമാർ അവർക്ക് അറിയാൻ വയ്യാത്ത മേഖലകളെ കണ്ടെത്തുമാർ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഭാഷാപരമായി മാത്രം വളരെ കുറച്ച് കാലത്തെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മാധ്യമപ്രവർത്തകരെ വെച്ച് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തവും സങ്കീർണവും ആയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നു. രാഷ്ട്ര താല്പര്യത്തെ മുൻനിർത്തിയോ ലോകശാന്തിയെ മുൻനിർത്തിയോ കാരുണ്യം, ഉപവി, ദയ, സ്നേഹം മുതലായ മാനവ ഗുണങ്ങളെ മുൻനിർത്തിയോ ആണെങ്കിൽ ഇവ സഹകരിച്ചു പോകേണ്ടതിന് പകരം ജനങ്ങളുടെ ദൃഷ്ടിയിൽ പരസ്പര വിരുദ്ധമായി കാണുന്നു. എവിടെയെല്ലാം കോടതികൾ തീരുമാനങ്ങളിലെത്തുന്നുവോ
എവിടെയെല്ലാം എക്സിക്യൂട്ടീവ് ഭരണാധികാരികൾ, ജനം തെരഞ്ഞെടുത്ത ഭരണാധികാരികൾ തീരുമാനങ്ങളിലെത്തുന്നുവോ, ദേശീയവും അന്തർദേശീയവുമായ വിഷയങ്ങളിൽ എവിടെയെല്ലാം വ്യത്യസ്ത കമ്മീഷനുകളും മറ്റും തീരുമാനങ്ങളിലെത്തുന്നുവോ, ആ തീരുമാനങ്ങളെയൊക്കെ ജനങ്ങൾക്ക് സ്വീകാര്യം ആക്കുവാൻ പര്യാപ്തമായ ഒന്ന് മാധ്യമമാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധം കഴിഞ്ഞ നൂറ്റാണ്ട് മാധ്യമങ്ങളുടെ കയ്യിലായിരുന്നു. മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇന്ന് മറ്റ് ഉള്ളവയുടെ വിശ്വാസ്യതയേക്കാൾ ആന്തരികമായി തകർന്നിട്ടുണ്ട്. പറയൂ സ്വാമിജി. കാരണം ഇന്ന് നമ്മൾ നാട്ടുമ്പുറങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ മാധ്യമങ്ങളൊരു മാനേജ്മെന്റ് പ്രിൻസിപ്പിളിലാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കൊലപാതകം കഴിഞ്ഞ് അതിൻ്റെ വർണ്ണന മാധ്യമം ഏറ്റെടുത്ത് നടത്തുമ്പോൾ, ഒരു കുഞ്ഞിൻ്റെ മരണം കഴിഞ്ഞ് ആ വർണ്ണന മാധ്യമം ഏറ്റെടുത്ത് നടത്തുമ്പോൾ, ഒട്ടുവളരെ ദോഷങ്ങൾ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞ് അവയെ മുഴുവൻ വർണ്ണപ്പൊലിമയോടെ വർണ്ണിച്ചു നിരത്തുമ്പോൾ, അത് വായിക്കുന്നവന് ബോധമുണ്ടെങ്കിൽ അവൻ്റെ അന്തരംഗത്തിലൊരു ചോദ്യം വരും, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അല്ലായിരുന്നോ പറഞ്ഞു തരേണ്ടത്. ഞങ്ങളുടെ എല്ലാം ജീവിതം ഹോമിച്ച് കഴിഞ്ഞു മാത്രം വഞ്ചി മറിഞ്ഞു കഴിഞ്ഞ് 150 പേർ മരിച്ചു കഴിഞ്ഞ് വഞ്ചി മേടിച്ചതിലെ അന്യായവും കുഴപ്പവും കാണിക്കുമ്പോൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന മാധ്യമം അതിനു മുമ്പ് നമുക്കൊരു വഴി കാണിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ, ഇവരെല്ലാം ആസൂത്രിതമായി നിലനിൽപ്പിൻ്റെ ആഗ്രഹങ്ങളിൽ നിൽക്കുന്നുവോ എന്ന് ചിന്തിക്കുന്ന ഒരു ജനത രൂപാന്തരപ്പെട്ടു വരും തീർച്ചയാണ്. മനസ്സിലായി സ്വാമിജി. ആ ജനത മാധ്യമങ്ങളുടെ സഹായമില്ലാതെ അവരുടെ മനസ്സിൽ തോന്നുന്ന അറിവിനെ ഒരു ഏകമനസ്സെന്ന പ്രക്രിയയിൽ, യൂണിവേഴ്സൽ മൈൻഡ്, ഇതര മനസ്സുകളിലേക്ക് സംക്രമിപ്പിക്കും. അവിടെ മാധ്യമം എന്ന് പറയുന്ന ഒന്ന്, മീഡിയം, മാധ്യമം എന്നുള്ളത് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മീഡിയമാണ്. മനസ്സിലായി സ്വാമിജി. പത്രം ഒരു മീഡിയമാണ് നമുക്ക് അറിവിനുള്ള. ആ മീഡിയം ഇല്ലാതെ, ടിവി ഒരു മീഡിയമാണ്, മീഡിയത്തിലൂടെ കൈമാറുന്ന അറിവ് വൈഖരിയായിട്ടാണ്, വാക്കുകൾ പുറത്തേക്ക് വന്നാണ്. ഒരു മകനെ ചീത്ത വിളിക്കുന്ന അച്ഛൻ ചീത്ത വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന മകന് ദുഃഖം അല്പനേരത്തേക്ക് ഉണ്ടാവുകയും സംഭവങ്ങൾ മറന്നുപോയ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ ഇടയുണ്ടാവുകയും ചെയ്യും. അത് കേട്ടു നിൽക്കുന്ന അവൻ്റെ സഹോദരന്മാർക്ക് അതുവരെ ഇല്ലാത്തൊരു പുതിയ അറിവ് കിട്ടും ഇങ്ങനെ തെറ്റെയ്യാൻ. ആ തെറ്റിൽ വേദനിക്കുന്ന അച്ഛൻ്റെ ഒരു മുഖം നിശബ്ദമായി കണ്ടാൽ മകൻ ഉറക്കം പോവും. അച്ഛൻ്റെ മനസ്സ് അവൻ്റെ മനസ്സായി മാറും. അപ്പോൾ വൈഖരികളിലൂടെ
ലഹരികളെ മാധ്യമമാക്കി, മീഡിയമാക്കി വർണ്ണപ്പൊലിമയോടെ അവതരിപ്പിക്കുന്ന പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വർണ്ണിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും കുഴപ്പങ്ങളും വായിച്ചറിയുകയും കണ്ടറിയുകയും ചെയ്യുമ്പോൾ ആ തെറ്റുകൾ ചെയ്യാതിരിക്കുന്നവൻ പൊട്ടനാണെന്നും അതൊക്കെ ചെയ്യാനുള്ള ഒരാഗ്രഹം ജനിക്കുകയും ചെയ്യുമാറ് അതിനൊരു അവതരണമുണ്ട്. അതെ, ഇത് വായിക്കുന്നവൻ്റെ മനസ്സിൽ നന്മയും ശുദ്ധിയും ഉണ്ടെങ്കിൽ ഇമാതിരി ആഗ്രഹങ്ങൾ നിറഞ്ഞ മാധ്യമ പ്രവർത്തനത്തോട് വിയോജിപ്പ് വരുന്ന ഒരു നിശബ്ദതയുണ്ട്. അത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ മാധ്യമങ്ങൾ പന്തികേടില്ല. എനിക്കിപ്പോൾ തോന്നുന്നൊരു കാര്യം, സ്വാമിജി പറഞ്ഞല്ലോ, ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഒരു നോളജ് കൊടുക്കാതിരിക്കുകയും ദുരന്തം വന്നതിന് ശേഷം വിലപിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളൊരു സ്വഭാവം. ഇത് നേരത്തെ പറഞ്ഞ ഒരു ഭീകരൻ വന്നു പോയി കഴിഞ്ഞതിന് ശേഷം ഉണരുന്ന ഇൻ്റലിജൻസ് വിഭാഗത്തിന് തുല്യമാണെന്ന് പറഞ്ഞു. അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കൂടുതലുണ്ട്, സൂക്ഷ്മതലത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കിട്ടുമ്പോൾ എൻ്റെ തലച്ചോറിൽ തോന്നുന്നൊരു കാര്യം, നമ്മുടെ ഒരു ഗ്രാമത്തിനകത്ത് പൊതുവായിട്ടൊരാൾ വന്ന് ഉടനെ ഒരു അനൗപചാരികമായ രീതിയിൽ അറിവ് ഇങ്ങനെ പങ്കിടും, ഒപ്പം എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്ന സമയത്ത്, ഒരു ദുരന്ത സൂചനകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഗുരു തുല്യനായ ഒരാചാര്യനോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ മൂപ്പനോ അത് മുന്നറിയിപ്പ് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണല്ലോ ഒരു ഗ്രാമത്തിൻ്റെ സ്വത്വം നിലനിർത്തുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ ഒരു അനൗപചാരികമായ പ്രോസസ്സ് ഒരു പ്രകൃതിദത്തമായി വളരെ ജനുവലായ രീതിയിൽ പാസിംഗ് ഈ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഉണ്ട്, പ്രകൃതിയും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സ് നഷ്ടപ്പെട്ടതാണോ നമ്മുടെ ഈ ഇൻ്റലിജൻസ് വിഭാഗത്തിനും മാധ്യമങ്ങൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? സാധാരണ ഒരു ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി പതിവില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് കണ്ടാൽ കാണുന്നവൻ അവളുടെ വീട്ടിലറിയിക്കും. മുമ്പേ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പേ അറിയും. മാധ്യമങ്ങൾ കൃത്യതയോടുകൂടി അങ്ങനെ ഏകാന്തതയിലേക്ക് പോകണമെന്നും കാണരുതാത്തടത്ത് വെച്ച് കണ്ടാൽ അതൊക്കെ ശരിയാണെന്നും അച്ഛനമ്മമാരെയും കാണുന്നവനെയും തോന്നിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ആന്തരിക പ്രവർത്തനം നിന്നു പോവുകയാണ്. മാധ്യമങ്ങൾ വായിക്കുന്നവർ, മാധ്യമങ്ങളിൽ നിന്ന് അറിവ് നേടുന്നവർ എന്തും കേൾക്കാൻ തയ്യാറാകുമാറ് ഞെട്ടലില്ലാത്തവരാണ്. അവർ ഞെട്ടുന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ മാത്രമാണ്. ഇത് മനസ്സിലായി സ്വാമിജി. ഞാനത് ആലോചിക്കുകയായിരുന്നു, അതിൻ്റെ ഒരു അനുഭവമാണ് സ്വാമിജി പറഞ്ഞത്. നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വം, നമ്മുടെ മത നേതൃത്വം, നമ്മുടെ ആക്ടിവിസ്റ്റുകൾ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ, ഇവരൊക്കെ കണ്ണുനീർ വാർക്കുന്നതും ഇവരുടെ മുഖം മ്ലാനമാകുന്നതും ഇവർ ഞെട്ടുന്നതും എല്ലാം കൃത്യമായ തന്മയത്വത്തോടെ കൃത്യമായ എവൻ്റ് മാനേജ്മെൻറ്റിലൂടെയാണ്. മനുഷ്യൻ്റെ നൈസർഗികമായ ചോദനയെ ആഗ്രഹങ്ങളുടെ വിളഭൂമിയിൽ വച്ച് ആവശ്യങ്ങളെ നിരാകരിച്ച് മാധ്യമങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. അതെ, അതുകൊണ്ടായിരിക്കണം ഈ കാഴ്ചക്കാരെ ഒരു വെറും കാഴ്ചക്കാർ മാത്രമായി മാറുകയാണല്ലോ ചെയ്യുന്നത്. ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി
അയാൾക്ക് അറിയുന്നു, പൊട്ടിക്കരയുന്നു എന്ന് പറയുമ്പോൾ നമ്മളിൽ യാതൊരു ആന്തോളനവും ഉണ്ടാകുന്നില്ല. പക്ഷെ ജനുവലായിട്ട് അയാൾക്ക് അറിയുകയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലോ, നമുക്ക് വല്ലാത്ത ഫീലിംഗ് ഉണ്ടാവും. കാരണം ഒരേ മൈൻഡാണ്. അതെ അതെ അതെ, മനസ്സിലായി സ്വാമി. സ്വാമിജി പോകുന്ന ആ ഒരു ഏരിയ എനിക്ക് മനസ്സിലായി. ഇത് വളരെ 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 ഇതായിട്ടുള്ള പ്രശ്നമാണ്. അതെ. അപ്പോൾ മാധ്യമങ്ങൾ ആദ്യം മനുഷ്യ മനസ്സിൽ വളരെ ജഡത്വം, ഇനർഷ്യ പകർന്നു നൽകുന്നു. ആ ഇനർഷ്യയ്ക്ക് ശേഷം വരുന്ന ഭീകരത മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. അവരുടെ വരുമാനമാണത്. ഭീകരതയും ധർമ്മധ്വംസനവും സത്യനിഷേധവും കാരുണ്യമില്ലായ്മയും എല്ലാം വാർത്താമാധ്യമങ്ങൾക്ക് പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്വാമിജി, ഇപ്പോൾ ഒരു ഒരു സ്ത്രീ പീഡനം, ഉദാഹരണമാണ് പറഞ്ഞത്, ഒരു സ്ത്രീ പീഡനം വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു ഒരു വ്യഥയുണ്ടല്ലോ. ഈ വ്യഥ ഒരു മാധ്യമങ്ങളിലൂടെ വരുന്ന സമയത്ത് അതൊരു പൊതു ഒരു ജനറലൈസ് ചെയ്യപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മൊത്തം ജനങ്ങളിൽ ഈ ഒരു വികാരമുണ്ടാവുകയും അങ്ങനെ അങ്ങനെയുള്ള വരും സംഭവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു പ്രാർത്ഥന പോലെ അത് ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അതിനേക്കാളൊക്കെ വികൃതമായ ഒരു കാര്യം, സബ്ജക്റ്റ് സ്ത്രീ പീഡനമാണ്. അതെ, ഞാൻ ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. ആ ഉദാഹരണത്തിനകത്ത് ഒരു ബയോളജിയുണ്ട്, അതിനൊരു ബയോ കെമിസ്ട്രിയുണ്ട്. പറയൂ സ്വാമിജി. ഒരു വിഷയത്തിൽ അങ്ങ് ചോദിച്ചത് അറിയാതെയാണെങ്കിലും അതിനുള്ളിലൊരു ബയോ കെമിസ്ട്രി ഉണ്ട്, ഒരു ബയോളജി ഉണ്ട്. അതിനകത്ത് ഒരു സോഷ്യോളജി ഉണ്ട്. വ്യക്തിയുടെ സോഷ്യോളജിക്കലായിരിക്കുന്ന മനസ്സിനെ ഉയർത്തുന്ന വിധത്തിൽ മാധ്യമത്തിന് ഈ വിഷയം കൈകാര്യം ചെയ്യാം. അപ്പോഴാണത് പോസിറ്റീവ് ആകുന്നത്. അപ്പോഴേ അത് ധനാത്മകമാകും. പക്ഷെ ഒരു മാധ്യമം പോലും ഇന്നോളം ഒരു സ്ത്രീ പീഡന കേസ് പോലും ഒരു സോഷ്യോളജിക്കൽ പ്രോബ്ലമായി അവതരിപ്പിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജുകളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശവശരീരങ്ങളോട് ഡോക്ടർമാർക്ക് പ്രതികരിക്കേണ്ടി വരും. ജീവനുള്ള സുന്ദരിയായൊരു പെൺകുട്ടിയെയോ സുന്ദരനായ ഒരു ആൺകുട്ടിയെയോ സ്ത്രീയായും പുരുഷനായുമുള്ള ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർ എന്ന ഒരു ഉപബോധത്തിനുള്ളിൽ, ഒരു ബോധത്തിനുള്ളിൽ, ഒരു അബോധത്തിനുള്ളിൽ അയാളുടെ വേഷം, അയാളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ, അയാളുടെ അറിവ്, ഇവ നീ ഡോക്ടറാണെന്ന് ബോധിപ്പിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് സ്ത്രീയും ആവില്ല, പുരുഷനും ആവില്ല. അതെ. അയാളുടെ ശരീര അംഗങ്ങളോടോ അയാളുടെ അവയവങ്ങളോടോ യാതൊരുവിധ മമതയും ഇയാൾക്കുണ്ടാവില്ല.